രോഹിണി, സാങ്കേതിക പ്രശ്നം മറ്റൊന്നുമല്ല, പിണറായി വിജയന്റെ നാട്ടില് അദ്ദേഹത്തിന്റെ വൈദ്യുതി ഉപയോഗിച്ചാണ് ഞാൻ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് സാങ്കേതിക പ്രശ്നം, വൈദ്യുതി പോയതാ. അതുകൊണ്ട് ഞാൻ വൈദ്യുതിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇപ്പൊ കേരളത്തിലെ വൈദ്യുതിക്ക് 8 രൂപ 20 പൈസയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് ഒരു ചർച്ചയിൽ ഞാൻ പങ്കെടുത്ത സമയത്ത് അന്ന് ഇടതുപക്ഷം പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ? കേരളത്തെ രക്ഷിക്കാൻ വേണ്ടിയാ, അതായത് ചിത്തരഞ്ജൻ, CPMന്റെ MLA ചിത്തരഞ്ജനായിരുന്നു അന്ന് ചർച്ചയിൽ പങ്കെടുത്തത്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ കേരളത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ്, കുത്തകളുടെ കയ്യിൽ നിന്ന്, സ്വകാര്യ മുതലാളികളുടെ കയ്യിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വൈദ്യുതിയുടെ ചാർജ് കൂട്ടുന്നതെന്നാ. യഥാ ഞാൻ ഈ കണക്കൊന്ന് പറയാം. അതായത് ഇന്ത്യയിലും സ്വകാര്യ വൈദ്യുതി കൊടുക്കുന്ന ടാറ്റ പവർ ഉണ്ട്, അദാനി പവർ ഉണ്ട്, ടോറന്റ് പവർ ഉണ്ട്. അതിൽ ടാറ്റ പവർ വൈദ്യുതി കൊടുക്കുന്ന 1 രൂപ 95 പൈസയ്ക്കാണ്. അദാനി പവർ 9 സംസ്ഥാനങ്ങളിൽ വൈദ്യുതി കൊടുക്കുന്നുണ്ട്, 1 രൂപ 75 പൈസയ്ക്കാണ്. ടോറന്റ് പവർ 2 രൂപ 40 പൈസയ്ക്കാണ്. ഉത്തർപ്രദേശിലെ UP ഗവൺമെന്റ് കൊടുക്കുന്നത് 3 രൂപ 40 പൈസയ്ക്കാണ്. ഗുജറാത്ത് ഗവൺമെന്റ് കൊടുക്കുന്നത് 3 രൂപ 90 പൈസയ്ക്കാണ്. കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് കേരളത്തിൽ കൊടുക്കുന്ന 8 രൂപ 20 പൈസയ്ക്കാണ്. ഈ കണക്ക് വെച്ചിട്ട് ആരെയാ കുറ്റപ്പെടുത്തേണ്ടത്? നമ്മൾ കണക്കുകളിൽ വളരെ വ്യക്തമല്ലേ? നേരത്തെ ഇവിടെ PC ജോൺ സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, അദ്ദേഹത്തിന്റെ വീടിനടുത്ത് പ്ലാവിന്റെ മുകളിൽ കുരങ്ങ് വന്നു എന്ന് പറയുന്നത്. അതിന്റെ പുറകില് ഒരു വലിയ അഴിമതിയുണ്ട്. ഈ കുരങ്ങ് വെറുതെ വന്നതല്ല, ആ കണക്ക് ഞാൻ പറയാം. ഈ വന്യമൃഗങ്ങൾക്ക് വനത്തിനകത്ത് വെള്ളവും ഭക്ഷണവും താമസ സൗകര്യമായ ആവാസ വ്യവസ്ഥയും സൃഷ്ടിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിലേക്ക് പ്രതിവർഷം കൊടുക്കുന്നത് 77 കോടി രൂപയാ. 77 കോടി രൂപ ഈ വന്യമൃഗങ്ങൾ എന്തുകൊണ്ടാണ് പുറത്തിറക്കി വരുന്നത്? അവിടെ വെള്ളമില്ല, അവിടെ ഭക്ഷണമില്ല, അവർക്ക് അവിടെ താമസിക്കാൻ സംവിധാനമുള്ള ആവാസ വ്യവസ്ഥയില്ല. എന്താ ഈ ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ? വനത്തിനകത്ത് സ്വസ്ഥത വേണം. കേരളത്തിന്റെ വനത്തിനകത്ത് കഞ്ചാവ് കൃഷിയും അതുപോലെയുള്ള ഭീകര പ്രവർത്തനങ്ങളും മാവോയിസ്റ്റുകളും തമ്പടിച്ചിരിക്കുമ്പോ അവിടെ കുരങ്ങിനോ ആനയ്ക്കോ പുലിക്കോ കടുവയ്ക്കോ നിൽക്കാൻ പറ്റുമോ? പേടിച്ചിട്ട് നിങ്ങൾ പുറത്തിറങ്ങും? അവരെയൊക്കെ വേട്ടയാടുന്ന സംവിധാനം ഇവിടെയുണ്ട്. അതിനെയൊക്കെ തുരത്താൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന 77 കോടി രൂപ കഴിഞ്ഞ കൊല്ലം കേരളത്തിൽ വന്നപ്പോ അതിൽ 48 ലക്ഷം രൂപ എടുത്ത് 2 വാഹനം വാങ്ങിച്ചതല്ലാതെ ബാക്കി മുഴുവൻ ലാപ്സാക്കി. അതുകൊണ്ടാണ് ഈ വന്യമൃഗത്തെ പുറത്തേക്ക് ഇറക്കി വരുന്നത്. എന്തുകൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ വന്യമൃഗം പുറത്തേക്ക് ഇറങ്ങി വരാത്തത്? അപ്പോൾ ഈ വസ്തുതകള് കേരളീയ സമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവരേണ്ട വിഷയം തന്നെയാണ്. അതുപോലെ കാർഷിക മേഖലയിലെ ആത്മഹത്യ വർദ്ധിച്ചു വരുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? വടക്കേ ഇന്ത്യയിലെ ആത്മഹത്യ ചൂണ്ടിക്കാണിച്ച് ഇവിടെ ആൾക്കാർ പറയുന്നുണ്ട്, രാഷ്ട്രീയം പറയുന്നുണ്ട്. എന്നാൽ വടക്കേ ഇന്ത്യയിലെ കർഷകർ ആത്മഹത്യ ചെയ്യുന്നത് വെള്ളപ്പൊക്കം വരുമ്പോൾ, ഉണക്ക് വരുമ്പോൾ, അതുപോലെ തന്നെ കൊടുങ്കാറ്റടിക്കുമ്പോൾ, പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ടാ. കേരളത്തിൽ പ്രകൃതി ദുരന്തം കൊണ്ടല്ലോ കർഷകർ ആത്മഹത്യ ചെയ്യുന്നത്. കേരളത്തിലെ രാഷ്ട്രീയക്കാരന്റെ, ഇവിടുത്തെ ഭരണപക്ഷത്തിന്റെ രാഷ്ട്രീയ നയവ്യത്യാസം കൊണ്ടാണ്, വഞ്ചന കൊണ്ടാണ്. അതിന്റെ 1-2 ഉദാഹരണം പറയാം. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിലേക്ക് കൊടുത്തത് 2845 കോടി രൂപ. ഒരൊറ്റ പൈസ ഏറ്റു വാങ്ങിയിട്ടില്ല, മുഴുവൻ ലാപ്സാക്കി. 2845 കോടി രൂപ കേരളത്തിന് കിട്ടിയത്, ഒരു പൈസ വിനിയോഗിച്ചിട്ടില്ല. കർഷകന് വേണ്ടി ഉപയോഗിക്കേണ്ടതാ. 400 FPOകൾ ഫാർമ പ്രൊഡ്യൂസർ കമ്പനികൾ സ്ഥാപിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് കേരള ഗവൺമെന്റിന് കൊടുത്തത് 3680 കോടി രൂപ. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പണം വാങ്ങിച്ചെടുത്ത മന്ത്രി സുനിൽ കുമാർ നന്ദി പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റിന്. ഇന്നു വരെ 400 എണ്ണം പോയിട്ട് 40 എണ്ണം വരെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാർഷിക മേഖലയിൽ ചെയ്ത വലിയ ചതിയാണിത്. ഇതുപോലെ കാർഷിക മേഖലയിലേക്ക് കൊടുത്ത മറ്റു കാര്യങ്ങളുണ്ട്. ഇപ്പോ 1 ചാക്ക് യൂറിയ നമുക്ക് മേടിക്കണമെങ്കിൽ എത്ര വലിയ വില കൊടുക്കണം? കേവലം 240 രൂപയ്ക്ക് 500 മില്ലി നാനോ യൂറിയ നമ്മുടെ KVK വന്ന് എല്ലാ ജില്ലയിലും കെട്ടിക്കിടപ്പുണ്ട്. എന്തുകൊണ്ടാണ് പിണറായി എടുത്ത് വിതരണം ചെയ്യാത്തത്? യൂറിയ മാത്രമല്ല, എല്ലാ വളവും വന്നിട്ടുണ്ട്. ഞാൻ ഇതിന്റെ പ്ലാന്റ് ഗുജറാത്തിൽ പോയി കണ്ടതാണ്. കർഷകന്മാരുടെ സഹകരണ സംഘമാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്. ഇന്ത്യ മുഴുവൻ വിറ്റഴിക്കുന്നുണ്ട്. എന്താ കേരളത്തിൽ കൊടുക്കാത്തത്? വ്യക്തമായിട്ട് ഞാൻ പറയാം. കേരളത്തില് റേഷൻ കടയിൽ അരി മേടിക്കുമ്പോൾ നമ്മൾ വിരലടയാളം പതിപ്പിച്ചാണല്ലോ അരി മേടിക്കുന്നത്. അതുപോലെ ഇന്ത്യ മുഴുവൻ വളം വിതരണം ചെയ്യുന്നത് വിരലടയാളം പതിപ്പിച്ചിട്ടാ. കർഷകന്റെ വിരലടയാളം പതിപ്പിക്കുമ്പോൾ അവന്റെ പേരിൽ എത്ര ഭൂമിയുണ്ട്, ഏതൊക്കെ കൃഷിയുണ്ട്, എത്ര വളം വേണം, എത്ര കൊടുത്തു, എത്ര ഇനി കിട്ടാൻ കൃത്യ കണക്കുണ്ട്. പക്ഷേ ആ കണക്ക് കേരളത്തിലില്ല, കേരളത്തിൽ അത് സമ്മതിക്കില്ല. എന്താ കാരണം എന്നറിയാമോ? CPMന് നാട് മുഴുവൻ നടന്ന് കൊള്ള പിരിവ് നടത്താം. CPIയുടെ കയ്യിലിരിക്കുന്ന കൃഷി വകുപ്പില് ആ പാവങ്ങൾക്ക് കൊള്ളയടിക്കാൻ ആകെ അവരുടെ വകുപ്പ് മാത്രമേ ഉള്ളൂ. അവർ എന്താ ചെയ്തത്? കേരളത്തിലേക്ക് കിട്ടേണ്ട വളം മറ്റ് സംസ്ഥാനങ്ങളിൽ മറിച്ചു വെച്ചിട്ട് പാർട്ടി ഫണ്ട് ഉണ്ടാക്കുകയാണ് CPI. അതിന് കൂട്ടി നിൽക്കുകയാണ് പിണറായി. അതുകൊണ്ടാണ് കേരളത്തിലെ കർഷകന് വളം കിട്ടാത്തത്. കേരളത്തിൽ വന്ന വളത്തിന്റെ കണക്ക് കേന്ദ്രത്തിൽ കൊടുക്കാൻ പറഞ്ഞിട്ട് ഇന്ന് വരെ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഇവിടെ കേരളം വളരെ മുന്നിലാണെന്ന് പറഞ്ഞല്ലോ. ഇവിടെ ഈ സാക്ഷരതയുടെ കാര്യത്തിൽ, ആരോഗ്യത്തിന്റെ കാര്യത്തിൽ, അതുപോലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, മറ്റുള്ളവർ സൂചിപ്പിച്ചത് വളരെ ശരിയാണ്. രാജഭരണ കാലഘട്ടം മുതൽ ഇങ്ങോട്ടുള്ള
മേഖലയിലുള്ള അടിസ്ഥാന സൗകര്യ വികസനം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ സർ സി പി എന്താ പറഞ്ഞത്? നമുക്ക് ഈ ഇന്ത്യയുടെ കൂടെ കൂടണ്ട, കാരണം നമ്മൾ ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും ജർമ്മനിയുടെയും ഒപ്പം വികസനം നേടിയ ഒരു നാടാണ്, അതുകൊണ്ട് നമുക്ക് ഇന്ത്യയിൽ കൂടിയ നഷ്ടക്കച്ചവടമാണെന്ന് പറഞ്ഞു. ആ നിലപാടിനോട് യോജിക്കാൻ പറ്റില്ല, കേരളം അതിനെ എതിർത്തു. പക്ഷെ അദ്ദേഹം പറഞ്ഞതൊരു സത്യമാണ്. അന്താരാഷ്ട്ര നിലവാരത്തിലുണ്ടായിരുന്ന അന്നത്തെ കേരളത്തെ ആദ്യമായിട്ട് ഭരിച്ച കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ മുതൽ ഇങ്ങോട്ട് എന്താ ചെയ്തതെന്നുള്ളതിന്റെ നേർ സാക്ഷ്യമല്ലേ നമ്മളൊക്കെ ഇവിടെ റോഡ്.